ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമൻ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിനകത്ത് എല്ലാ കൂട്ടരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസും അല്ലാത്ത വീഡിയോസും എല്ലാ രീതിയിലുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സ്പോട്ടിൽ ലഭിക്കാനായി നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളം എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രാങ്കാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സിനെ ഒന്നുമല്ല, സാധാരണ രീതിയിലുള്ള നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പ്ലേയേഴ്സിനാണ്, ഫ്രീ ഫയർ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെയാണ് അപ്പോൾ വിളിച്ച് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ നമ്മളപ്പം കുറച്ച് ആളുകൾക്ക് മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് അതുകൂടി ഒന്ന് കയറി മാക്സിമം ഒന്ന് കണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, എനിക്ക് അത്യാവശ്യം പരിചയമുള്ള രണ്ടുപേരെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പ്രാങ്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ ഫ്രീ ഫയർ കളിച്ചൊക്കെ പരിചയപ്പെട്ടവരാണ് അവർ. അപ്പോൾ ഗൈസ്, നിങ്ങളെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഗ്രേഡിലുള്ള ഒരു പയ്യനെയാണ്. അപ്പോൾ ആ പയ്യനെ എങ്ങനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഹലോ ഹലോ എടാ, നീ ഷംനാദാണോ? നിന്റെ ഒരു നമ്പർ കിട്ടിയെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. നീ ഒരുത്തന്റെ ഐഡിയും പാസും വാങ്ങിച്ചിട്ട് അക്കൗണ്ട് തിരിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിന്. ഏ, നമ്പർ കിട്ടിയിട്ടാണ് മെസ്സേജ് അയച്ചത്. ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പില്ലേ, അതിനകത്തുനിന്ന് നിന്റെ നമ്പർ കിട്ടി. അപ്പൊ അതിന്റെ ഞാൻ വേണമെങ്കിൽ നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം അതിന്റെ പ്രൂഫ്. അക്കൗണ്ട് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ. മല്ലോന്റെ അക്കൗണ്ട് എടുത്തോണ്ട് പോയിട്ട് നീ വിളിക്കുമ്പോ അവനെ ബ്ലോക്ക് ചെയ്യുവാന്നൊക്കെയാ അവൻ പറഞ്ഞത്. അനു, അനുവിനെ അറിയോ? അനു എഫ് എഫ്. അനു എഫ് എഫ് അറിയത്തില്ല. ആ, അവനാണ് പറഞ്ഞത്. നിനക്കൊന്നും അറിയത്തില്ല, നീ പിന്നെ എന്തോ നിനക്ക് അറിയാവുന്നേ? ഒരു കോപ്പ് അറിയില്ല. മല്ലോന്റെ അക്കൗണ്ട് നിനക്ക് എന്തുവാടാ പിന്നെ അറിയാവുന്നേ? ഉണപ്പ് കാണിച്ചിട്ട് നിനക്ക് എന്തു പിന്നെ അറിയാവുന്നേ? നിനക്ക് കഴപ്പ് കാണിക്കാൻ അറിയാലോ. നിനക്ക് കഴപ്പ് കാണിക്കാൻ അറിയാമെങ്കിൽ പിന്നെ നിനക്ക് അക്കൗണ്ട് തിരിച്ചു കൊടുക്കാൻ അറിയത്തില്ലോ. അനു എഫ് എഫ് നിനക്ക് എന്താ അറിയത്തില്ലോ? ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലയോ? ഇതാരം വല്ലവന്റെ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് നീ പിന്നെ ഇതാരാ ഇതാരാന്ന് എന്റെ അടുത്ത് ചോദിക്കല്ലേ? നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്തോ എന്റെ കേട്ടപ്പ, നീ വല്ലവന്റെ അക്കൗണ്ട് തട്ടിക്കൊണ്ട് പോയിട്ട് നീ എന്തോ ഉണ്ടാക്കും. നീ ഒന്ന് കാണണല്ലോ എന്നാ. നീ എന്തോ കേട്ടോ, നീ ആളറിഞ്ഞ് സംസാരിക്കടാ. നീ എന്നാ വല്ലവന്റെ ആളറിഞ്ഞ് വല്ലവരുടെ അക്കൗണ്ട് തട്ടിക്കൊണ്ട് പോകാൻ നിനക്ക് അറിയാമെങ്കിൽ പിന്നെ നീ പിന്നെ ഷോ ഇറക്കുന്നു. ഇവിടെ അക്കൗണ്ട് നിന്റെ ഷോ കാണാനല്ല ഞാൻ വിളിച്ചത് കേട്ടോ. ലണ്ണാക്കി തരുവേ ചുമ്മാ കഴപ്പ് കാണിച്ചു കഴിഞ്ഞാ. ആ, വന്നാ മതി. വല്ലവന്റെ അക്കൗണ്ട് എടുത്തോണ്ട് പോയിട്ട് അക്കൗണ്ട് തിരിച്ചു കൊടുത്തോണം. എന്താ ഓക്കെ ഓക്കെ എന്നല്ല, നീ കൊടുക്കും. നീ കഴപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ കൊടുക്കുകയും ചെയ്തത്. ആ, ആങ്ങാന്ന് പറയാനേ നിനക്ക് അറിയത്തുള്ളൂ. എടാ, നാണമുണ്ടോ നിനക്ക്? നിനക്ക് നാണമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നിന്റെ കൊണപ്പ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ആ ഓക്കെ, ഉള്ളു പറയല്ലേ നീ. ആ എടാ, ഹലോ എടാ, നിനക്കേ ഗിൽഡിലുള്ള യമനെ അറിയാവോ? യമൻ ഇല്ല, നീ സെക്കൻഡ് ഗിൽഡിലല്ലയോ? ഓർബിയുടെ അല്ലയോ? ഓർബിയുടെ ഗിൽഡിലല്ലയോ? ആ, നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചതാ. ആ ശരി എന്നാ. ടോണി. ആ ശരി. എന്താ യൂട്യൂബ് ചാനലിലല്ലോ? ആ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയാ. നിങ്ങൾ എന്നെ തന്നെ പറ്റിക്കണം കേട്ടോ, ചുമ്മാ രസം. നിങ്ങളെ യൂട്യൂബിന്റെ ലിങ്ക് എനിക്ക് നയിക്ക്, അയച്ചുതരാ. ലിങ്ക് എന്ന് വരും അല്ലെ, വീഡിയോ എന്ന് വരും? വീഡിയോ അത് ഉടനെ വരും. നിങ്ങളുടെ പേരെന്തുവാ? എന്റെ പേര് യമൻ. ഫസ്റ്റ് ഗിൽഡിലുള്ള അപ്പൊ ഗൈസ്, അടുത്തായിട്ട് നമ്മൾ പ്ലാങ്ക് ചെയ്യാൻ പോകുന്ന മോബി ഗെയിമർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആ പുള്ളിക്കാരനെ എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാവുന്നതാണ്. അത്യാവശ്യം വാട്സപ്പ് വഴിയൊക്കെ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പം ആ പുള്ളിക്കാരനെ എങ്ങനെയാണ് പ്ലാങ്ക് ചെയ്തത് നമുക്ക് നോക്കാം. ഹലോ ഹലോ, ഇത് മോബി ഗെയിമർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാ ഒരു നമ്പർ. ഹലോ ഹലോ, എടാ എനിക്ക് ഗ്രൂപ്പിനകത്തൊന്ന് ഒരുത്തനാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് നിന്റെ നമ്പറൊക്കെ എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ, നീ എന്തോ ഇത് ഗിഫ്റ്റ് കൊടുക്കാന്നതിന്റെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ആളിന്റെ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് ആരാണ്ട അക്കൗണ്ട് തട്ടിയെടുത്തെന്ന് പറഞ്ഞ്. അങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നിനക്ക് മെസ്സേജ് അയച്ചത് കേട്ടോ.
വൈത്താണി മോനെ നീ അങ്ങ് കാര്യം പറഞ്ഞാ മതി. എടാ അവന്റെ നമ്പർ ഒന്ന് അയച്ചോ. അബു അബു എന്നാ അവന്റെ പേര്. അബു ആ അവന്റെ നമ്പർ അയച്ചു തരാം. നീ ആദ്യം ഇങ്ങോട്ട് കാര്യം പറ. അല്ലെ നിനക്ക് പണി നല്ലത് വരും. യൂട്യൂബ് ചാനൽ ഉണ്ടാ. എടാ അന്തസ്സായിട്ട് കളിക്കണം. ഗെയിം കളിക്കാന്ന് നീ അന്തസ്സായിട്ട് കളിക്കാം. നീ കൂടുതൽ ഇത് ഇറക്കണ്ടേ ഇങ്ങോട്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്. ആരും അറിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. എടാ കാര്യം പറയുന്ന അങ്ങോട്ട് കേക്ക്. നീ അലകേരി അതേതവനാണോ അതേതവൻ ആലോചിക്കുന്നത് ഉണ്ടായിരിക്കാൻ പറയാൻ എന്റെ അടുത്ത്. എടാ നീ എന്താണ് എനിക്ക് വെറുതെ വിളിച്ചിട്ട് ചൂടാവുന്നില്ല. നിനക്ക് ചെയ്യാൻ അറിയാമല്ലോ പല കാര്യങ്ങളും ചെയ്യാൻ അറിയാമല്ലോ നിനക്ക്. ഏ എന്നിട്ട് പിന്നെ ചൂടാവുന്നേ. എടാ നാണം ഉണ്ടോ നിനക്ക്. എടാ നാണം ഉണ്ടോ പന്നി. അപ്പൊ നമ്മുടെ മോബി ഗെയിമർ ആണെങ്കിൽ വെച്ചിട്ട് പോടാ പന്നി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നെ നമ്മള് നമ്മുടെ എന്റെ മെയിൻ നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ചത് അപ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലായത് ഞാൻ പ്രാങ്ക് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യമെന്ന്. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പ്രാങ്ക് വീഡിയോസ് ഒക്കെ നമ്മള് നമ്മുടെ ചാനലിൽ കൂടി ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.